പൂരം കലക്കുന്ന സമയത്ത് എന്തുകൊണ്ട് സുനിൽ കുമാറിനും സി പി ഐ നേതാക്കന്മാർക്കും രാജൻ മിനിസ്റ്റർക്കും അവിടേക്ക് ഓടിയെത്താൻ സാധിച്ചില്ല? അതിനെക്കുറിച്ച് സി പി എം ഒരു ഉൾപാർട്ടി അന്വേഷണം നടത്തണമെന്നാണ് ബി ജെ പിയുടെ അഭിപ്രായം. സുരേഷ് ഗോപി 2 മണിക്ക് എത്തി, 2 മണിക്കിൽ ഏത് സമയത്ത് എത്താൻ അദ്ദേഹം എപ്പോഴും അതിന് പറ്റിയ രീതിയിലാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിന് എത്താൻ സാധിക്കും. ഇനി വേറൊന്ന്, പൂരം കലക്കിയത് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്നുള്ളത് ചർച്ച. ഈ പൂരം കലക്കിയതുകൊണ്ടാണോ കെ മുരളീധരൻ അവിടെ ഒരു രാഷ്ട്രീയ ചാവേറായിട്ട് പോയ കെ മുരളീധരൻ ഡി സി സി പ്രസിഡൻറ്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ടത്? ഡി സി സി പ്രസിഡൻറ്റ് പൂരം കലക്കാൻ കൂട്ടുന്നുകൊണ്ടാണോ? ഈ സുനിൽകുമാറിൻ്റെ എം എൽ എ ബാലചന്ദ്രൻ, തൃശ്ശൂർ ബാലചന്ദ്രൻ, അയാൾ ശ്രീരാമനെയും സീതയെയും അവഹേളിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ട്, ഇത് ഹിന്ദുത്വത്തെ അവഹേളിച്ച് പൂരം കലക്കാൻ ഉൾപ്പെടെ അവഹേളിക്കുന്ന ഗൂഢാലോചനകൾ അയാൾ പങ്കാളിയായതുകൊണ്ടാണോ സി പി ഐ പറയണ്ടേ? അപ്പോൾ ഇതൊക്കെ തോറ്റു, നാണം കെട്ട് തോറ്റു, സി പി ഐ തോറ്റു, ഇടതുപക്ഷം തോറ്റു. അതുകൊണ്ട് ആ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കഥ വേണം. പൂരം കലക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷവും സുനിൽകുമാറും രാജനും അടങ്ങുന്ന, അത് എ ഡി ജി പിയും അടങ്ങുന്ന ഒരു സംഘമാണ്. അതിൽ നിന്ന് പൂരത്തെ തിരിച്ചു കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ വ്യക്തിയാണ് സുരേഷ് ഗോപിയും ബി ജെ പിയും. അതിൻ്റെ അംഗീകാരം സ്വാഭാവികമായിട്ടും തൃശ്ശൂർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൂരത്തെ പുനഃസ്ഥാപിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കേരളത്തിൽ ബി ജെ പിക്ക് 20% വോട്ട് ലഭിച്ചത്. കേരളത്തിൽ ബി ജെ പിക്ക് 20%, ഇപ്പോൾ 32% വോട്ട് തിരുവനന്തപുരം ജില്ലയിൽ ബി ജെ പിക്കുണ്ട്. ആറ്റിങ്കലും തിരുവനന്തപുരം പാർലമെൻറ്റിലും 32-33% വോട്ടാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയത് ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന ആൾക്കാർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ഇന്ന് അവർക്ക് മടിയില്ല. ക്രിസ്ത്യൻ സമൂഹത്തിലും മുസ്ലിം സമൂഹത്തിലെ പോലും ഉൾപ്രതിഷ്ഠുക്കളായിട്ടുള്ള വ്യക്തികൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ മടി കാണിക്കാത്ത ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നു. അതാണ് ബി ജെ പി 20% വോട്ടുള്ള പാർട്ടിയാക്കി ഒരു എം പി എ ജയിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റിയത്. അപ്പോൾ ഇന്നിൽ എത്തി നിൽക്കുമ്പോൾ അങ്ങനെയാണ്, 20%. ഇനി നാളെയിലേക്ക് പോകുമ്പോൾ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുമ്പോൾ, ഈ 20 എന്നുള്ളത് ഉയരുമോ? അത്രയും ആത്മവിശ്വാസമുണ്ടോ? ഞാൻ ഇപ്പോൾ ഈ 2026 കേരളത്തിൽ ബി ജെ പി ഭരണപക്ഷത്താണോ അതോ പ്രതിപക്ഷ നേതൃത്വത്തിലാണോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ സംശയം ആവശ്യമുള്ളൂ. അതെ, ബി ജെ പി ആ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു കേരളത്തിൽ. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിച്ചാണ് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും മുന്നോട്ട് വരുന്നത്. ഞങ്ങൾക്ക് കോൺഗ്രസിനെ തോൽപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം കോൺഗ്രസ് കേരളത്തിലോ ഇന്ത്യയിലോ ഭരണത്തിലില്ല. കോൺഗ്രസ് അപ്രത്യക്ഷമാവുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ ചരിത്രമാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത 2 സംസ്ഥാനങ്ങളിൽ ഇതിനോടകം കണ്ടത്, 3rd സംസ്ഥാനമായ കേരളത്തിലും കാണുന്നത്. ഇടതുപക്ഷത്തെ സി പി എമ്മിനെ തോൽപ്പിക്കാൻ പ്രാപ്തിയുള്ള പാർട്ടി ബി ജെ പി ആണ്. ഇടതുപക്ഷത്തെ ബി ജെ പി തോൽപ്പിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ അപ്രസക്തമാകും. ഈ കോൺഗ്രസിൽ ഇതുവരെ വിശ്വസിച്ചിരിക്കുന്നവരെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് തീർച്ചയായിട്ടും പടലയോട് വരും. ഇപ്പോൾ തന്നെ ഈ മുഖ്യമന്ത്രിമാരും എം പിമാരും ഉൾപ്പെടെ 200-ൽ പരം വരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ബി ജെ പിക്കാരല്ലേ? ബംഗാളിലും ത്രിപുരയിലും സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റികളും അപ്പാടെ ബി ജെ പിയിലേക്ക് വന്നില്ലേ? പൊടി പോലും ഇല്ലല്ലോ ത്രിപുരയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ കാണാനില്ലല്ലോ. എവിടെ പോയി 5 വർഷം മുമ്പ് വരെ അവിടെ ഭരിച്ചിരുന്ന സി പി എം? അപ്പോൾ ഇതേ ചരിത്രത്തിൻ്റെ ആവർത്തി കേരളത്തിലും സമീപകാലത്ത് സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് 2026 തന്നെ അത് പ്രതിഫലിക്കും എന്നുള്ളതാണ് ബി ജെ പി സംഘടനാ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലും ആദർശാത്മകമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും വിശ്വസിക്കുന്നത്.